ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനെക്കുറിച്ച്, അല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോനെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. എബ്രായർ എഴുതിയ പുസ്തകത്തിൽ 12:22 വായിച്ചാൽ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ദൈവം വസിക്കുന്ന വിശുദ്ധ പർവ്വതവും, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സ്വർഗീയ യെരുശലേമിനെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ്, അല്ലെങ്കിൽ ഇതെവിടെയാണ് സിയോൻ പർവ്വതം, അതിനെക്കുറിച്ചാണ് അത് ബൈബിൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. യെശയ്യ പ്രവചനം 14:13 വാക്യം വായിച്ചാൽ, സാത്താൻ വീണു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഇരിക്കുമെന്നാണ് സാത്താൻ അന്ന് അവിടെ പറഞ്ഞത്. അതിനുശേഷമാണ് സാത്താൻ വീണു പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ എന്ന് കൃത്യമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. നോർത്ത് മോസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും വടക്കുള്ള അറ്റത്ത്. സങ്കീർത്തനം 48 നോക്കിയാലും നമുക്ക് ഇതേ കാര്യം കാണാം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. അതായത് വളരെ ഉയരമുള്ള ഒരു പർവ്വതം, സ്വർഗത്തെയും ഭൂമിയെയും കണക്ട് ചെയ്യുന്നത് പോലെ ഒരു പർവ്വതം അവിടെ യഹോവ വസിക്കുന്ന സ്ഥലമായിട്ടാണ് പറയുന്നത്. അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ കയറണമെന്ന് സാത്താൻ ആഗ്രഹിക്കുമ്പോഴാണ് സാത്താൻ വീണു പോകുന്നതെന്ന് യെശയ്യ 14:13 വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഭൂമിയുടെ മധ്യയെ വസിക്കുന്ന എന്ന് പറയുന്നു. അത് ലിറ്ററലായിട്ട് ഭൂമിയുടെ മധ്യയെ വസിക്കുന്നത്. താഴത്തെ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നോർത്ത് പോളിന്റെ, അല്ലെങ്കിൽ പണ്ടത്തെ 1500s നോർത്ത് ഉത്തര ധ്രുവത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുക്ക് ഒരു മാഗ്നറ്റിക് മൗണ്ടൻ ഉള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതായത് ഭൂമിയുടെ മധ്യഭാഗമാണ്. ഇനി വലത് സൈഡിലെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നടുക്കൊരു കാന്തമുണ്ട്. ആ കാന്തത്തിന് ചുറ്റും അയൺ ഫില്ലിങ്സ്, അല്ലെങ്കിൽ ഇരുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അങ്ങോട്ട് നോക്കുന്നതെന്നും, കൂടാതെ ഒരു മാഗ്നറ്റിക് കോമ്പോസ് കൊണ്ടുവന്നാൽ എവിടെ നിന്ന് നോക്കിയാലും, ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും വടക്ക് ദിശ ഒന്ന് തന്നെയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം സങ്കീർത്തനം 43 വായിച്ചാലും, വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ, എന്താ ദൈവത്തിന്റെ പ്രകാശവും സത്യവും എന്ന് അവ നടത്തും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ബുക്ക് ഓഫ് ജൂബിലീസ് എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രളയത്തിന് ശേഷം ഷേമിനും ഹാമിനും യാഫേത്തിനും സ്ഥലം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്, ദൈവം വീതിച്ചു കൊടുക്കുന്നതായിട്ട്. അതിൽ ദൈവം വസിക്കുന്ന, അല്ലെങ്കിൽ ഏദനുള്ള സ്ഥലമാണ് ഷേമിന് കിട്ടിയത് എന്നൊരു റെഫറൻസ് ജൂബിലി 8:18 പറയുന്നുണ്ട്. അപ്പൊ നമുക്കവിടെ 8:19 വായിച്ചു കഴിഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളെയാണ് ഹോളി, അല്ലെങ്കിൽ വിശുദ്ധം എന്ന് പറയുന്നത്. അതിലൊന്ന് ഏദൻ തോട്ടം, 2 സീനായ് മല, മരുഭൂമിയുടെ നടുക്കുള്ള സീനായ് മല, 3 സിയോൻ പർവ്വതം. അത് ഭൂമിയുടെ മധ്യേ ഉള്ളതാണെന്നും അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മുൻപത്തെ വാക്യത്തിൽ നിന്ന് അത് എല്ലാ പോയിന്റിൽ നിന്ന് ലോകത്ത് എവിടെ നിന്ന് നോക്കിയാലും വടക്ക് ദിശയിലുള്ളതും, ഇവിടെ നിന്ന് അത് ഭൂമിയുടെ മധ്യേ ഉള്ള സ്ഥലമാണെന്നും, അല്ലെങ്കിൽ മൗണ്ട് സിയോൺ, സിയോൺ പർവ്വതം ഭൂമിയുടെ മധ്യേ ഉള്ള സ്ഥലമാണെന്നും മനസ്സിലാക്കാം. സങ്കീർത്തനം 2 യഹോവയാം ദൈവം പറയുന്ന ഒരു കാര്യമാണിത്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അതായത് ഭൂമിയുടെ മധ്യത്തിലുള്ള സിയോൺ പർവ്വതത്തിൽ നിന്നാണ് ദൈവം, അല്ലെങ്കിൽ യേശു തമ്പുരാൻ ഭൂമിയെ ന്യായം വിധിക്കുന്നത്, അല്ലെങ്കിൽ 1000 ഭരിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ്. ഭാവിയിലും പുതിയ യെരുശലേം വരാൻ പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെശയ്യ പ്രവചനം 14:13 നമ്മൾ വായിച്ചിരുന്നു, സാത്താനെ തള്ളി താഴെയിടുന്നതായിട്ട്. സ്വർഗത്തിൽ, അല്ലെങ്കിൽ സിയോൺ പർവ്വതത്തിൽ കയറാൻ വേണ്ടി ആഗ്രഹിച്ച, അല്ലെങ്കിൽ കയറുമെന്ന് വാശിയിൽ നടന്ന സാത്താനെ ദൈവം തള്ളി താഴെയിടുമ്പോൾ അതെപ്പോഴാണ് ലിറ്ററലി നടക്കുന്നത്, താഴെയിടുന്നത്? അത് നമുക്ക് വെളിപാട് 12:10, അല്ലെങ്കിൽ 7:70 സമയത്ത് മീഖായിൽ സാത്താന്റെ ദൂതന്മാരെ തള്ളി താഴെയിടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ, അതായത് എപ്പോഴാണോ സാത്താൻ ഭൂമിയിലേക്ക് വീഴുന്നത് അപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യം വന്നു, അല്ലെങ്കിൽ ദൈവത്തിന് ക്രിസ്തുവിന് സർവാധിപത്യം വന്നു എന്നുള്ളതാണ് വെളിപാട് 12:10 പറയുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു.
നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അത് സാത്താനെ കുറിച്ചാണ് അവിടെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് ദൈവത്തിന്റെ രാജ്യം, അല്ലെങ്കിൽ ഉടനെ ദൈവത്തിന്റെ രാജ്യം വരികയാണ് അവിടെ ചെയ്യുന്നത്. വെളിപാട് 20 പറയുന്ന ഗോഗുമാഗോഗ് യുദ്ധത്തെ കുറിച്ചാണ് എഹെസ്കിയേൽ 38 പറയുന്നത്. അതിൽ ഭൂമിയുടെ മധ്യേ വസിക്കുന്ന മതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാത്ത ദേശത്തേക്ക്, അല്ലെങ്കിൽ പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതായ മനുഷ്യർ വസിക്കുന്ന ഭൂമിയുടെ മധ്യത്തിലുള്ള ദേശത്തേക്കാണ് സാത്താൻ ജാതികളെ തിരിച്ച് യുദ്ധത്തിനായിട്ട് കൊണ്ടുപോകുന്നതും ദൈവം ആകാശത്ത് നിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കുന്നതും. അപ്പം ഇതാണ് നമ്മളുടെ ബൈബിളിലെ അവസാന യുദ്ധമായിട്ട് പറയുന്നത്. അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഭൂമിയുടെ മധ്യേ വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടാണ് യുദ്ധത്തിനായിട്ട് പോകുന്നത്. അതായത് ദൈവത്തിന്റെ പ്രിയ നഗരത്തിനും അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ പാളയത്തിനുമെതിരെ യുദ്ധം ചെയ്യാനാണ് സാത്താൻ ജാതികളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്ന് പറയുന്ന സമയത്താണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വെളിപാട് 20 വളരെ വ്യക്തമായിട്ട് വായിക്കുക. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ദൈവം അനുവദിച്ചാൽ പറയാം. ദൈവത്തിന് നന്ദി.